നേരത്തെ ആരംഭിക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ. ഇപ്പൊ ആരംഭിച്ചിട്ട് ഒരു കാര്യമില്ല. തടസ്സം തന്നെ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അവരുടേതായ റീസണുകളും കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ദാറ്റ് ഈസ് സെക്കൻഡറി ഇമ്പോർട്ടൻസ് അതിനുള്ളൂ. പക്ഷെ അത് ആലോചിച്ച് അതിന് തീരുമാനങ്ങൾ എടുക്കണം. പക്ഷേ ഈ വികസനത്തിന് തടസ്സം നിൽക്കാൻ പാടില്ല. കാരണം ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എൻ്റെ ഇത്. അപ്പോൾ അതിന് ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചില തൽപര കക്ഷികൾ ഭരിക്കുന്ന സർക്കാരിനെതിരെയൊക്കെ മൂവ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാമോ, പണ്ട് ക്രിസ്ത്യൻസാണ് ആദ്യത്തെ EMS ഗവൺമെൻറ്റാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ക്രിസ്ത്യാനികളും നായേഴ്സും കൂടെ ചേർന്നും കൊണ്ട് വിമോചന സമരം ഉണ്ടാക്കി തള്ളിയിട്ടിട്ടുണ്ട്. അത് നല്ല ഭരണമായിരുന്നു. ഇപ്പോഴും അതേപോലെ അവരൊക്കെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഈ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊന്നും തടസ്സം നിൽക്കാൻ പാടില്ല. മറ്റു കാര്യങ്ങൾ ആലോചിക്കണം എന്നേ ഉള്ളൂ. ഇത് വികസനത്തെ തടസ്സപ്പെടുത്തേ ഉള്ളൂ. അതെ, അതുകൊണ്ട് ഈ ഇത് യാതൊരു കാരണവശാലും ഈ സമരം അംഗീകരിക്കാൻ കഴിയില്ല. പൊതുജനങ്ങൾക്ക് കഴിയില്ല. അതെ, അത് തന്നെ, അത് തന്നെ. ഗവൺമെൻറ് എന്നാ എല്ലാ ഇവരുമായിട്ട് ഒരു ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലാഷിലേക്ക് പോയാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ സമരം അവസാനിപ്പിക്കണം. അതാണ് അവരുടെ, അത് ഗവൺമെൻറ്റുമായിട്ട് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിക്കാതെ ഇവർ ഈ സമരത്തിലേക്ക് ഇറങ്ങി പോലെ ആൾക്കാരെ ഈ വികസനം നല്ല തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനം. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് വിഴിഞ്ഞാൽ തന്നെ നമ്മളെ വികസനത്തിൻ്റെ കാര്യമല്ലേ. അവിടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് സമരം അവരെ കാര്യം, മറ്റേത് നമുക്ക് ജോലി കിട്ടും. കുറേ ചെറുപ്പക്കാർ ജോലി കിട്ടും, അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സമരത്തിൻ്റെ കൂടെ സപ്പോർട്ടിന് അല്ലെങ്കിൽ ഇല്ലെന്നല്ല. അവരവരെ കാര്യം നേടാൻ വേണ്ടി അവർ സമരം ചെയ്യണം. ആദ്യമേ അവർ എയർപോർട്ടും പല കാര്യങ്ങൾക്കും തടസ്സപ്പെടുത്തി. ഇപ്പോൾ അവരൊക്കെ അതിൽ ജോലി ചെയ്യില്ല. ഒരുപാട് പേര് അസലവാസികൾക്ക് തന്നെ അവർക്ക് ജോലി കിട്ടും. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെയുള്ള ഈ പള്ളിയിൽ അച്ഛന്മാരെ തന്നെ പറഞ്ഞാൽ മതി, അവർ പിരിഞ്ഞു പോകും. മറ്റു തൊഴിലാളികൾ ചെയ്യുന്ന സമരം ഒരു വിധത്തിൽ ന്യായീകരിക്കാനാവില്ല. ഒരു വികസനത്തിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് ഈ മത്സ്യം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മാർഗം വല്ല ഉണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അതും ബാക്കിലുണ്ട്. ആദ്യം തമിഴ്നാട്ടിൽ തേങ്ങാപട്ടണം കുളച്ചൽ ആ ഭാഗത്ത് വന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് മാറിയത്. അവിടെ തമിഴ്നാട്ടിൽ പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞ് തീർന്നപ്പം അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഇവിടെ വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന നല്ല കാര്യം തന്നെ. പക്ഷേ അത് അവർ എതിർക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇല്ല, അവരെ ബുദ്ധിമുട്ട് അവർക്കല്ലേ അറിയാവും. സം എന്ന് പറയാവുന്ന ഒരവസ്ഥയല്ല. പക്ഷേ അവർക്ക് ഒരു കാര്യമുണ്ട്. ഈ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം കുറേ നാളുകളായല്ലോ. അപ്പോൾ ഇത്രയും നാൾ അവർ എന്ത് ചെയ്തിരുന്നു? അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാനത് പറയാൻ പാടില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ പോലും ഞാൻ പറയുന്നത്, അവർക്ക് മിക്കവാറും ഒക്കെ കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇതുവരെ എത്തുന്നത് വരെ സർക്കാരിൻ്റെ എല്ലാവിധമായ അനുമതിയോടും കൂടെ കോൺട്രാക്റ്റ് കൊടുത്തതാണ്. അങ്ങനെ എൻ്റെ ആരും അല്ലാത്ത ആളാണല്ലോ അദാനി. എന്നാൽ അദ്ദേഹം നിയമാനുസരണം കോൺട്രാക്റ്റ് പിടിച്ച് സർക്കാരിൻ്റെ എല്ലാവിധമായ അനുകൂലത്തോടു കൂടെയാണ് അത് ചെയ്തത്. അത് കേന്ദ്രമാണ് അതിൽ പ്രധാനമായിട്ടുള്ള ആൾ. അപ്പോൾ അത് അന്നൊന്നും ഒരു തടസ്സവുമില്ലായിരുന്ന ഒരു ഏർപ്പാടായിരുന്നു വിഴിഞ്ഞത്തെ സംബന്ധിച്ച്. പക്ഷേ ഒരു വിഭാഗം പേര് ആളുകൾ മാത്രമായിട്ട് ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല. നേരത്തെ തർക്കിക്കാമായിരുന്നു, ന്യായമായിരുന്നു. പക്ഷേ ഇവ ഈ ഏതൊരു കോൺട്രാക്ടറായിരുന്നാലും കോടികൾ ചിലവാക്കി, കോടികൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി നിയമാനുസരണം ഈ കോൺട്രാക്റ്റ് പിടിച്ചതാണ്. അതിൻ്റെ പേരിൽ ചിലവുകൾ ഏറെ കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആയ ഈ സാഹചര്യത്തിൽ അത് പിന്നെ എതിരെ നിൽക്കുന്ന ഒരു ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെയുള്ള ജനങ്ങളെന്ന് പറയുമ്പോൾ അവരിതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് ന്യായമായ ആവശ്യങ്ങൾ അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ, നേടിയേ പറ്റുള്ളൂ. പക്ഷേ അതനുസരിച്ച് ഇതിനെ ഒരു കോംപ്രമൈസാക്കി തീർക്കുന്നതാണ് ശരിക്കും അവരുടെ ആനുകൂല്യങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ടത് ന്യായമായിട്ട് അവർ പറയുന്നത് ശരിയാണ്. കാരണം ഞാൻ ഇപ്പം തന്നെ ആ മേഖലയിൽ നോക്കുകയാണെങ്കിൽ തൊഴിലുകളൊന്നുമില്ല. അവിടുത്തെ കടപ്പുറത്തെ പണിക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അവിടെ ഉള്ളവർക്ക് അവിടെ ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലുമല്ല. അതുകൊണ്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത് അടുത്ത് വീണ്ടും ബാക്കിയുള്ള പണി കൂടെ ചെയ്ത് ഓപ്പണാക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതാണ് എൻ്റെ പൊതുവിലുള്ള അഭിപ്രായം. പിന്നെ പറഞ്ഞാൽ ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ LDFൻ്റെ ഒരു വക്താവാണ്. അതുകൊണ്ട് എനിക്ക് അവർക്കെതിരായിട്ടും
സർക്കാരിനെതിരായിട്ടും എനിക്കൊരു അഭിപ്രായം പറയാവൂല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിഷ്പക്ഷമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു വലിയ വിഷയമോ ഒന്നും ആവരുത്. മനസ്സിലായ നമുക്ക് എല്ലാവർക്കും നേട്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ ഒരു ഹാർബർ വന്നാൽ. പക്ഷേ ഇതൊക്കെ ഇതിനൊക്കെ നാശങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ ശരിക്കും സത്യമാണ്. പ്രകൃതി സംബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കടൽ കയറുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ നാല് ഭാഗങ്ങളിലും കടലുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രകൃതിയുടെ ഒരു മാറ്റം അവിടെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഇത് ഇതുവരെ ആയ സ്ഥിതിക്ക് ഇനി അതിലൊന്നും ചെയ്യാൻ ഒക്കില്ല. ഇത് നിർത്തിക്കളഞ്ഞിരുന്നാൽ ഈ നടക്കുന്ന കുഴപ്പങ്ങളൊക്കെ ഇനിയും കാണും. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതിനെ പൂർത്തിയാക്കുന്നതല്ലേ ശരി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ ശരി.